ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നത് മഞ്ചേരി നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഷോറൂം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾ അതിൽ പോയപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിട്ടത്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മലബാർ ഹോസ്പിറ്റലിൻ്റെ റൂട്ടിലുള്ള ഫർസ അല്ലേ, ഫർസ ഹോട്ടൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോറൂം വന്നിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല അടിപൊളി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും, പിന്നെ ഈ ഒരു കാണുന്ന കമ്പനി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കമ്പനിയിലും അവൈലബിളാണ്. ഗോദ്റേജ്, സാംസങ്, വേൾപൂൾ, എൽ ജി, എല്ലാ കമ്പനികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനൊക്കെ നല്ല മോഡലില്ല വാഷിംഗ് മെഷീനുണ്ട്. ഫ്രിഡ്ജും തന്നെ ഡബിൾ ഡോറും, പിന്നെ വലിയ വലിയ ഫ്രിഡ്ജുകളും, നല്ല അടിപൊളി ഓവന്, പിന്നെ അതുപോലെ ഹോബ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോറൂം തന്നെയാണ്. പിന്നെ നല്ല ഓഫർ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. 40% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ്, എത്രത്തോളമാണ് ഇതിൻ്റെ ഇത് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. എല്ലാ സാധനത്തിനും ഇവിടെ ഓഫ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഓഫർ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ മൊബൈലിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഫ്രിഡ്ജ്, ഒരുപാട് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. കുറേ ഫ്രിഡ്ജ് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ വീഡിയോ നല്ല ലോങ് ആയപ്പോൾ ഞാൻ ഒരുപാട് ഡിലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജ് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രിഡ്ജ് ഉണ്ട്. ആരെങ്കിലും ഹൗസ് വാർമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ഫ്രിഡ്ജും അതുപോലെ ഹോബും ഓവനും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുപോവാ. നല്ല ഫ്രിഡ്ജാണ് അടിപൊളി, നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജുകളുണ്ട് ഒരുപാട്. പിന്നെ നമുക്ക് ഇതൊക്കെ കടയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫ്രിഡ്ജുകളും അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ. എ സി അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എല്ലാത്തിനും നമുക്കിതിൽ തന്നെ ഇതിൻ്റെ പ്രൈസും ഓഫറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമാണ് ഈ കാണിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ കാര്യങ്ങളൊക്കെ അല്ല, അടിപൊളിയായിട്ടുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് 172,400 കേട്ടോ. ഓഫറിൽ 134,040 രൂപക്കാണ് അവർ തരുന്നത് എന്നാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡിലാക്കിയിട്ട് പോവുകയാണ്, കാരണം വീഡിയോ നല്ല ലോങ് ആവും. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഷോറൂമിൽ കാണിക്കാനായിട്ട്. നല്ല അടിപൊളി ഗ്ലാസ്, പാത്രങ്ങൾ, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷോറൂമാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളതല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അടുക്കും ചുട്ടും അതും ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഷോറൂമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവിടെ ഓഫർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. അതിൽ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പം ജസ്റ്റ് ആ കട കണ്ടപ്പോൾ ഒന്ന് കയറിയൊക്കെയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകുന്നു സാധനത്തിന്, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പോയപ്പോഴും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സികളൊക്കെ തന്നെ എല്ലാ കമ്പനികളുടെ മിക്സികളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹോബാണെങ്കിലും ഫേബറിൻ്റെ ഹോബ്, സ്ലേക്കിൻ്റെ ഹോബ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ റാക്കിലൊക്കെ ഇറക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഹോബില്ലേ, അതൊക്കെ ഉണ്ട്. ഓവനൊക്കെ ചില ഓവനിൽ 25%, 15%, 5%, 30% വരെ ഓഫറുള്ള ഓവനുകളുണ്ട് കേട്ടോ. ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ.
ഇതാണ് ഹോബ്. ഹോബും ചിമ്മിനിയൊക്കെ ഉണ്ട്. 40% ഓഫ് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഹോബുകളും ചിമ്മിനികളൊക്കെ ഉണ്ട് കേട്ടോ. പിയർ ഫ്ലെയിംസ് ഉണ്ട്, ഫേബർ ഉണ്ട്, സ്ലേക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഹോബ് തന്നെയാണ്. ഇതിനൊക്കെ 10% കേട്ടോ കാണിക്കുന്നത്. റേറ്റും കാര്യങ്ങളും ഞാൻ വല്ലാതെ കാണിക്കണില്ല. വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഫേബറിൻ്റെ ഹോബാണ്. 3 ബർണറിൽ വരുന്ന ഒരു ഹോബാണ് ഇട്ടത്. ഞങ്ങൾ ഇതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ളത് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ച്, പക്ഷേ ആദ്യം പോയ അന്ന് അത് വാങ്ങിയില്ല കേട്ടോ. നമ്മൾ അതിന് വിചാരിച്ച് പോയതല്ലല്ലോ. പിന്നെ ഞങ്ങളൊരു ദിവസം വന്നിട്ടാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാത്രത്തിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ അവരെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു കിച്ചണിലേക്കുള്ള പാത്രം അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് പിന്നെ എനിക്ക് വാങ്ങുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. കാരണം വീട്ടിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങി തരില്ല. ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വാങ്ങണതൊക്കെ. എനിക്കെങ്ങനെ വാങ്ങണം എന്ന് തന്നെ ഉള്ളു കേട്ടോ. ഉപയോഗം ഞാൻ വളരെ കുറവാണ്. പഴയ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പുതിയത് വാങ്ങണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കാണുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഗ്ലാസിൻ്റെ പാത്രങ്ങൾ, നോൺ സ്റ്റിക്കിൻ്റെ അത് എല്ലാം ഉണ്ട് കേട്ടോ. കുക്കറുകളൊക്കെ ഉണ്ട്. ഹൗസ് വാർമിംഗ് ഒക്പ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഈ ഒരു ഓഫർ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞൊരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആ ഓഫറുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ കുക്കർ വാങ്ങാൻ പോയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോഴും ഓഫറുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ഓഫർ എത്ര വരെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഓഫർ എത്ര വരെ ഉണ്ടാവും എന്നുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ് കണ്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നല്ല രസമുള്ള പാത്രങ്ങളാണ്. ഗ്ലാസ്സുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു കേട്ടോ, ചായ കുടിക്കാനുള്ള ഗ്ലാസ്സുകൾ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ്സിനൊന്നും അങ്ങനെ ഓഫർ കണ്ടതുമില്ല. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് തോന്നി കേട്ടോ ഗ്ലാസ്സിനൊക്കെ. പിന്നെ നമുക്ക് ചായ കുടിക്കാനാകുമ്പോൾ നമ്മൾ ചൂടുള്ള ചായ ഒഴിക്കുമ്പോൾ ഗ്ലാസ് ചില ഗ്ലാസ് പൊട്ടിപ്പോകുമല്ലോ. ആ ഒരു ടൈപ്പാണോ അതെന്ന് എനിക്കിങ്ങനെ തോന്നി കേട്ടോ. കാരണം ജ്യൂസ്, തണുത്ത ഡ്രിങ്ക്സൊക്കെ ഒഴിച്ച് കുടിക്കാനുള്ള അങ്ങനത്തെ ആയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ ഗ്ലാസ്സിലുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ നമുക്ക് സാധാരണ ചായ കുടിക്കാനൊക്കെ സാധാരണ ഗ്ലാസ് പോരെ. അപ്പോൾ ഇതിനൊരു സെറ്റിന് 500 സംതിങ് അത് 300 സംതിങ് ഒക്കെ ഒരു സെറ്റിന് ഒരു അര ഡസന് വരുന്നുണ്ട് കേട്ടോ, 6 ഗ്ലാസ്സിന്. അപ്പോൾ നമുക്ക് വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാൻ സാധാ ഗ്ലാസ് മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് എടുത്തിട്ടില്ല. ഗ്ലാസ് കുറേ നോക്കിയിട്ട് ഞങ്ങൾ പറ്റിയതുണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഗ്ലാസ് കുറേ നോക്കി. പിന്നെ ഇങ്ങനത്തെ കപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കപ്പിന് 200, 190 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ. 219 കേട്ടോ ഈ ഒരു കപ്പിന് വരുന്ന റേറ്റ്. പിന്നെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഓഫർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാണാനൊന്നുമില്ല. അത് പിന്നെ സെറാമിക്കിൻ്റെ കപ്പാവുമ്പം നമുക്ക് ചൂടുള്ളതും തണുപ്പുള്ളതൊക്കെ ഒഴിച്ച് കുടിക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. പക്ഷേ അത്യാവശ്യം റേറ്റും ഉണ്ട്. പിന്നെ എല്ലാ ഷോപ്പുകളിലും ഈ ഒരു റേറ്റ് തന്നെ ആവും കേട്ടോ ഈ ഒരു കപ്പിന് വരിക.
പിന്നെ ചെറിയ കപ്പിൻ്റെ ഒരു സെറ്റ് വീട്ടിലുണ്ട്. അപ്പം അമ്മക്ക് വല്ലാതെ പോയില്ല. പിന്നെ ഇങ്ങനെ സെറ്റ് വാങ്ങാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ സെറ്റ് അതൊക്കെ വാങ്ങി തന്നതുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണ്ണിയപ്പ ചട്ടി. ഇതിൻ്റെ വലിയ ചട്ടിയുണ്ട്, ചെറിയ ചട്ടിയുണ്ട് കേട്ടോ. അതുപോലെ ഇത് വീട്ടിലുള്ളത് കേടന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊന്ന് വാങ്ങി. ഒരു പോളികാർഡിൻ്റെ കത്തി വാങ്ങിട്ടോ. ഈ കത്തി ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഡബ് ചെയ്യുന്നത്. നല്ല സൂപ്പർ കത്തിയാണ് കേട്ടോ, പോളികാർഡിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുള്ള ഒരു കത്തിയാണ്. നല്ല അടിപൊളി കത്തിയാണ്, നല്ല മൂർച്ചയുണ്ട് കേട്ടോ കത്തി. പിന്നെ ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ഏരിയ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, ചെറിയ ഫ്രിഡ്ജിൻ്റെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ ചിലപ്പോൾ ചെറിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കുള്ള സാധനങ്ങൾ ഇതിലില്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഉണ്ടോ, ചെറിയ ഫ്രിഡ്ജ് മാത്രമുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ ഫ്രിഡ്ജും പിന്നെ സാധാരണ വാഷിംഗ് മെഷീൻ, സെമി വാഷിംഗ് മെഷീനില്ലേ, അങ്ങനത്തെ ഉള്ള ഒരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും വലിയ ഫ്രിഡ്ജും വലിയ വാഷിംഗ് മെഷീനും വാങ്ങിക്കൊള്ളണം എന്നില്ലല്ലോ, കഴിയണം എന്നില്ലല്ലോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ ഇവിടെ ലഭിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങിയ സാധനമൊക്കെ ബില്ലാക്കി കേട്ടോ, ബില്ല് അടച്ചു. പിന്നെ രണ്ട് കൂപ്പൺ കിട്ടി, കൂപ്പൺ അവിടെ പൂരിപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു അപ്പച്ചട്ടി കണ്ടില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി, അതിന് സ്റ്റിക്കർ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നില്ല കേട്ടോ. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് തന്നില്ല. അപ്പം നമ്മൾ വാങ്ങിയതുമില്ല. പിന്നെ നമ്മൾ കൂപ്പണൊക്കെ പൂരിപ്പിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇൻഡക്ഷൻ കുക്കറും കത്തിയും അതുപോലെ ആ ഒരു ഗ്യാസിൽ നിന്ന് എടുക്കുന്നതില്ലേ അതും വാങ്ങിയിട്ട് പോകുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.